ഹലോ ഗായ്സ്, എല്ലാവർക്കും വണ്ടി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ തമ്മിലൂടെ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഹീറോ സ്പ്ലെൻഡർ പ്ലസ് BS6 മോഡലാണ്. അപ്പൊ ഈ ഒരു ബൈക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീറോയെ ശരിക്കുള്ള ഒരു ഹീറോ ആക്കി മാറ്റിയിട്ടുള്ള ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പണ്ട് തൊട്ടേ ഇന്ത്യക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണ് നമ്മുടെ സ്പ്ലെൻഡർ എന്ന് പറയുന്നത്. അതിനെ BS6 ആയതോടുകൂടി ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ആ ഒരു ന്യൂലി അപ്ഡേറ്റഡ് ആയിട്ട് പുതിയതായിട്ട് ഇറക്കിയിരിക്കുകയാണ് ഹീറോ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രതിവർഷം ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ടൂവീലറാണ് നമ്മുടെ ഹീറോ സ്പ്ലെൻഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്കിന്റെ വിൽപ്പന കൂടെ വെച്ചിട്ടാണ് ഹീറോ എപ്പോഴും എല്ലാ വർഷത്തെയും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള മാനുഫാക്ചറേഴ്സിലെ ടോപ്പ് നിൽക്കുന്നതും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈനിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ഡിസൈൻ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരുപാട് പറയേണ്ട കാര്യമില്ല. നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവന്നിരിക്കുന്ന ആ ഒരു ക്ലാസിക് സ്പ്ലെൻഡർ ഡിസൈൻ തന്നെയാണ് ഈ ഒരു ബൈക്കിനും ഹീറോ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എവിടെ ഈ വണ്ടി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്വയറിഷ് ഡിസൈൻ ഷേപ്പാണ്. അതായത് നിങ്ങൾ ആ ഫ്രണ്ടിലത്തെ ഹെഡ്ലാമ്പ്, നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, ടെയിൽ ലാമ്പ്, അല്ലാണ്ട് ഈ ഒരു ടാങ്ക്, മൊത്തത്തിൽ ഈ ഒരു ക്ലച്ച് കേസിംഗ് എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്വയറിഷ് ഷേപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നീട് ഇത് വളരെ കോമ്പാക്റ്റ് ആണ്. അതായത് വളരെ ഒരു കുട്ടി ബൈക്കാണ്. നിങ്ങൾക്ക് സിറ്റി കൂടെയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഗ്രാമീണ റോഡുകളിൽ കൂടെയൊക്കെ അനായാസം ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. പിന്നീട് ഡിസൈൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് ഇതിൻ്റെ ഈ ഒരു കളർ സ്കീം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ വണ്ടി വരുന്ന ഒരു കംപ്ലീറ്റ് സ്റ്റെൽത്തി ബ്ലാക്ക് ലുക്കിങ്ങിലാണ്. നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു അലോയ് വീൽസ് ആയിക്കോട്ടെ, ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു പെയിന്റ് സ്കീം ആയിക്കോട്ടെ, കൂടുതലും ബ്ലാക്ക് ആണ് നമുക്ക് എടുത്ത് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് നേരത്തെ നമ്മുടെ സ്പ്ലെൻഡറിൽ ഉണ്ടായിരുന്ന പോലെ ക്രോം എലവൻസ് ഉണ്ട്, എന്നാൽ വളരെ മിനിമലാണ്. നമ്മുടെ ആ ഒരു സൈലൻസർ ഗാർഡ്, അതുപോലെ തന്നെ ബ്രേക്ക് ലിവർ, ക്രാഷ് ഗാർഡ്, ഹാൻഡിൽ ബാറിലൊക്കെയാണ് നമുക്കിപ്പം കൂടുതലായിട്ടും ക്രോമിയം ഫീല് കാണാൻ സാധിക്കുന്നത്. ആ ഉള്ള എല്ലാം തന്നെ നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പെയിൻ ക്വാളിറ്റി ആണെങ്കിലും ഇവൻ്റെ ഓവറോൾ ഒരു ബിൽഡ് ആണെങ്കിൽ കൂടി നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഡിസൈൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു വണ്ടിയെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഈ ഒരു സ്പ്ലെൻഡർ നോക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു വണ്ടിയുടെ മൈലേജും അതുപോലെ തന്നെ കംഫർട്ടും ആയിരിക്കും. മൈലേജ് എന്തായാലും ഞാൻ എഞ്ചിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം. ഇനി നമുക്ക് കംഫർട്ട് നോക്കാം. കംഫർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആദ്യം മനസ്സിലേക്ക് വരുന്നതാണ് ഈ ഒരു ബൈക്കിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ ഈ സ്പ്ലെൻഡർ പ്ലസിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 799 mm ആണ്. അപ്പോൾ ആ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഐഡിയലാണ്. എല്ലാ ഹൈറ്റുള്ള ഒരാൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ ഈ വണ്ടിയിൽ ആക്സസിബിൾ ആണ്. അതായത് ഇപ്പോൾ എൻ്റെ ഹൈറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാനൊരു 5'7" 5'8" എന്നതാണ്. അപ്പോൾ ആ ഒരു ഹൈറ്റുള്ള ഒരാൾക്ക് ഈ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പ്ലാന്റഡ് ഫ്രൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിൽ കൂടിയും പേടിക്കേണ്ട. ഈ ഒരു ബൈക്കിൻ്റെ വെയിറ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈറ്റ് കുറവാണെങ്കിലും ഈസി ആയിട്ട് തന്നെ ഗ്രൗണ്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഹൈറ്റ് കൂടിയ ഒരാളാണെങ്കിൽ ടാങ്കിൽ കാലിടിക്കുമെന്ന് ഒരു പേടിയും വേണ്ട. അതായത് നമ്മൾ കാല് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നേരെ എത്ര നീളമുള്ളതാണെങ്കിൽ ആളാണെങ്കിൽ കൂടി നിങ്ങളുടെ കാല് തട്ടുന്ന പ്രശ്നം വരുന്നില്ല. അതായത് ടാങ്ക് വളരെ നാരോ ആണ്, വലിയ ബൾജിങ്ങോ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വളരെ സിമ്പിൾ ഒരു ടാങ്കാണ്. അപ്പോൾ നിങ്ങളുടെ കാല് ഒരു ബുദ്ധിമുട്ടും കൂടാതെ കംഫർട്ടബിൾ ആയിട്ട് വെച്ച് ഈ ബൈക്കിൽ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. കംഫർട്ടിൻ്റെ ഭാഗത്തു നിന്നും അടുത്തായിട്ട് വരുന്നതാണ് സീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ വണ്ടിയിൽ വരുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ബാർ ടൈപ്പ് സീറ്റാണ്, ഒരു ഫ്ലാറ്റ് സീറ്റാണ്. അതുകൊണ്ട് തന്നെ റൈഡർക്കും അതുപോലെ തന്നെ പില്ലണും ഏകദേശം ഒരേ ലെവലിലുള്ള കംഫർട്ടായിരിക്കും ഇന്ന് കിട്ടാൻ പോകുന്നത്. റൈഡറിൻ്റെ കംഫർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സീറ്റ് അധികം വൈഡല്ല, എന്നാൽ ഇതിൽ നല്ല കുഷനിങ് ഉണ്ട്, നല്ല സോഫ്റ്റ് സീറ്റാണ്. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കംഫർട്ട് ഇതിൽ നിന്ന് ഫീൽ ചെയ്യും. നിങ്ങൾ മുന്നോട്ട് കയറി ഇരിക്കുകയാണെങ്കിൽ കൂടുതലും നാരോ ആയിട്ടാണ് സീറ്റ് ഫീൽ ചെയ്യുന്നത്. കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പക്കാ സീറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ നമ്മുടെ ന്യൂ ജനറേഷൻ ബൈക്കുകളിൽ അല്ലെങ്കിൽ ഒരു ടൂറിംഗ് ബൈക്കിലൊക്കെ വരുന്ന രീതിയിലുള്ള വളരെ വീതി കൂടിയ നല്ല സപ്പോർട്ട് തരുന്ന സീറ്റാണ് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു കമ്പ്യൂട്ടർ ബൈക്ക് എന്ന സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല കംഫർട്ട് തരുന്ന ഒരു സീറ്റാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. ഇനിയുള്ളതാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത്. നല്ല ഹൈറ്റുള്ള ഒരു ഹാൻഡിൽ ബാർ ആണ് ഈ ഒരു സ്പ്ലെൻഡറിന് വരുന്നത്. ഇതിനും നല്ല നേരത്തെ ഉള്ള മോഡലിനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഒരുപാട് വൈഡല്ല, ഒരു ഒരു കറക്റ്റ് വൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി ഷോർട്ടും അല്ല, ഒത്തിരി വൈഡും അല്ലാത്തൊരു രീതിയിലാണ്. പക്ഷേ നല്ല രീതിയിൽ ഹൈറ്റുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കുനിഞ്ഞ് കിടക്കേണ്ട ആവശ്യമില്ല, കുനിയേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരുന്ന് ഈ വണ്ടി ഓടിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ ആ ഒരു ഫീല് ചോദിക്കുകയാണെങ്കിൽ വളരെ ലൈറ്റ് ആണ് ഫ്രണ്ടിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ച് പുള്ളും എന്താ ബ്രേക്ക് ലിവർ പുള്ളും ഒക്കെ തന്നെ വളരെ ലീനിയർ ആണ്. ക്ലച്ചൊക്കെ പിടിക്കുന്ന നമ്മൾ അറിയത്തുപോലുമില്ല. അതുപോലെ സ്മൂത്ത് ക്ലച്ചാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാറിൽ വരുന്ന സ്വിച്ച് ഗിയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഹൈ ബീം ലോ ബീം ഉള്ള ഒരു സ്വിച്ചാണ്. പിന്നെ ഇൻഡിക്കേറ്റർ, ഹോണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹീറോയുടെ പേറ്റൻ്റ് ആയിട്ടുള്ള ഐത്രിയസ് ടെക്നോളജിയുടെ ഒരു ഓണോ സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ സ്റ്റാർട്ടിനുള്ള സ്വിച്ചുമാണ് നമുക്ക് ഹാൻഡിൽ ബാറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 165 mm ആണ് ഈ ഒരു ബൈക്കിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് വരുന്നത്. അതുപോലെ നമുക്ക് 9.5 L ഒരു ഫ്യൂൽ ടാങ്ക് ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഓവറോൾ ഈ ഒരു ബൈക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 112 kg മാത്രമാണ്. അപ്പം ആ ഒരു വെയിറ്റ് നിങ്ങൾ നോക്കിയാൽ കാണാം വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഏതൊരു ആരോഗ്യസ്ഥിതി ഉള്ള ആൾക്കും ഏതൊരു ഹൈറ്റുള്ള ആൾക്കും ഈസി ആയിട്ട് ഏതൊരു ടെറനിൽ കൂടിയും മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു ബൈക്ക്. ഇനി കംഫർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ടാമത് നോക്കുന്നൊരു കാര്യമാണ് സസ്പെൻഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സസ്പെൻഷനും കാര്യങ്ങളൊന്നും അല്ല ഈ ബൈക്കിൽ വരുന്നത്. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള ടെലസ്കോപ്പിക് സസ്പെൻഷൻ ഫ്രണ്ടിലും അതുപോലെ തന്നെ ഒരു 5-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഹൈഡ്രോളിക് സസ്പെൻഷനാണ് ബാക്കിലും വരുന്നത്. അത് മോണോഷോക്ക് ഒന്നുമല്ല, രണ്ട് സൈഡിലും ഉണ്ട്. അപ്പം
ഈയൊരു സസ്പെൻഷൻ സെറ്റപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആണ്. അതായത് നിങ്ങൾക്ക് യാതൊരുവിധ അടിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകത്തില്ല. ആ സീറ്റിലേക്കോ നിങ്ങളുടെ നടുവിലേക്കോ ഒന്നും തന്നെ. പക്ഷേ ഇത് വളരെ വെയിറ്റ് കുറഞ്ഞൊരു ബൈക്കായതുകൊണ്ട് തന്നെ നിങ്ങൾ മോശം റോഡിൽ കൂടെ അത്യാവശ്യം സ്പീഡിൽ ഓടിച്ചു കഴിയുമ്പോൾ മൊത്തത്തിൽ വണ്ടിക്ക് ഒരു അൺസ്റ്റേബിൾ ഫീൽ കിട്ടും. അതായത് വണ്ടി തെറിച്ച് 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 നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും. അല്ലാണ്ട് ആ ഒരു കുഴി കൂടെ കയറി ഇറങ്ങും അല്ലെങ്കിൽ ആ നല്ല രീതിയിൽ ആ സസ്പെൻഷൻ കംപ്രസ് ചെയ്തെടുക്കുക അങ്ങനെയൊന്നുമല്ല. ഒരു മൊത്തത്തിൽ നിങ്ങൾ തുള്ളി 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 പോകുന്ന ഒരു ഫീലേ വരുന്നുള്ളൂ. പക്ഷേ ഒരു അത്യാവശ്യം ഭേദപ്പെട്ട റോഡിൽ കൂടെയും അതുപോലെ തന്നെ നല്ല റോഡിൽ കൂടെയൊക്കെ ഓടിക്കുന്ന സമയത്ത് അടിപൊളി സ്റ്റെബിലിറ്റിയും കംഫർട്ടുമാണ് ഈ ഒരു സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നത്. വണ്ടിയിലേക്ക് നമുക്ക് നല്ല ഒരു കൺട്രോളും എന്താ പറയുന്നത് ഒരു കമാൻഡിങ് പോസ്റ്ററും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നീട് ഈ വണ്ടിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടാത്ത ഒരു കാര്യമാണ് ഇതിൻ്റെ കോർണറിംഗ് കേപ്പബിലിറ്റീസ്. അതായത് ഇതുപോലെയുള്ള ഒരു കമ്മ്യൂട്ടർ ബൈക്കിൽ നമ്മളത് തീരെ നോക്കേണ്ട കാര്യങ്ങളല്ല. പക്ഷേ ഒരു നോർമൽ യൂസർ എന്ന രീതിയിൽ നമ്മുടെ റോഡുകളിൽ വളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ പോലും നമ്മൾ എടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ കോർണറിലേക്ക് നിങ്ങൾ ഡിപ്പ് ചെയ്യുന്ന സമയത്തും അതിൽ നിന്ന് എടുക്കുന്ന സമയത്തും വലിയൊരു കോൺഫിഡൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് തരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് സാമാന്യം സ്പീഡിൽ അതായത് ഒരു 60-ലൊക്കെ ഇത് കോർണറിലേക്ക് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വിഷയമില്ലാത്ത രീതിയിൽ എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. അതീ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പേടി തോന്നും വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളത്. അതുപോലെ തന്നെ കോർണറിൽ നമ്മൾ എടുക്കുന്ന സമയത്തും ഒരു വോബിൾനെസ് ഒക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇതിൽ നെഗറ്റീവായിട്ട് പറയാനേ സാധിക്കില്ല. കാരണം ഇങ്ങനൊരു വണ്ടിയിൽ നിന്ന് നമ്മൾ അത്തരം ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അത്തരം ക്യാരക്ടറോ ഒന്നും തന്നെ പ്രതീക്ഷിക്കാനേ പാടുള്ളതല്ല. അപ്പോൾ ഈ വണ്ടിയുടെ കംഫർട്ടിൻ്റെ ഭാഗത്തുനിന്ന് അത്രയൊക്കെ ഉള്ളൂ. വളരെ നല്ല കംഫർട്ട് തരുന്ന ഒരു ബൈക്കാണ് നമ്മുടെ സ്പ്ലെൻഡർ പ്ലസ് എന്ന് പറയുന്നത്. ഇനി നോക്കി ഇതിൻ്റെ ബ്രേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും 130mm ഡ്രം ബ്രേക്ക് സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ കോംബി ബ്രേക്കിംഗും വരുന്നുണ്ട്. അതായത് നിങ്ങൾ ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ അപ്ലൈ ആവുന്നതാണ്. പിന്നെ എങ്ങനെയുണ്ട് ബ്രേക്കിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബൈക്കിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ബ്രേക്കിംഗ് ഈ ഒരു ബൈക്കിനുണ്ട്. അതായത് ഫ്രണ്ട് ബ്രേക്കിൽ നിന്ന് നമുക്ക് ഒരു ബൈറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ബാക്ക് ബ്രേക്കിൽ നിന്ന് അങ്ങനെ ബൈറ്റായിട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ല ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പിംഗ് പവർ കിട്ടുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗ് വളരെ ലീനിയറാണ്. നമ്മൾ എന്താ പറയുന്നത് ഒരു ബിഗിനറിനെ പേടിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ആരെയും പേടിപ്പിക്കുന്ന രീതിയിലോ എടുത്തു കുത്തി നിൽക്കുന്ന രീതിയിലുള്ള ബ്രേക്കിംഗ് അല്ല. നമ്മൾ അത്യാവശ്യം സ്പീഡിൽ പോയിട്ട് നല്ല രീതിയിൽ രണ്ട് ബ്രേക്കും ഹാർഡായിട്ട് പിടിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് വണ്ടി നിൽക്കില്ല. ഒരു ലീനിയർ വേയിൽ മാത്രമേ ഇത് നിൽക്കുന്നുള്ളൂ. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലൊക്കെ തന്നെ വണ്ടി നിൽക്കുന്നുണ്ട്. ഇനി ഇതിൽ വരുന്ന ടയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും സെയിം സെക്ഷൻ ആയിട്ടുള്ള ടയറുകളാണ്. അതായത് 80x100 ആണ്, ബാക്കിലും 80x100 ആണ്. 18-inch അലോയ് വീൽസാണ് ഈ ഒരു ബൈക്കിൽ നമുക്ക് വരുന്നത്. ഇപ്പോൾ ടയറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കമ്പ്യൂട്ടർ ബൈക്കിന് വേണ്ട ടയർ എന്ന് പറയാൻ പറ്റൂ. അതായത് ചീപ്പ് ടു മെയിൻറ്റെയിൻ, ലോ കോസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ ടെറൈനിലും എല്ലാ ഒരു വെതർ കണ്ടീഷനിലും ഗ്രിപ്പും തരുന്നുള്ളതായിരിക്കും. അല്ലാണ്ട് നിങ്ങളിതിൽ കോർണറിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് ഗ്രിപ്പ് ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. വളരെ മാന്യമായിട്ടുള്ള പെയറോ ടയേഴ്സ് ആണ് ഈ ഒരു ബൈക്കിന് ഹീറോ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിൻ്റെ ഏറ്റവും മെയിൻ പോർഷനിലേക്ക് വരാം. അതായത് ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ. സോ ഇതിൽ വന്നിരിക്കുന്ന ഒരു 97.2cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് 2-valve OSC 4-stroke ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിൻ ആണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന മോഡലിനെക്കാളും ഇപ്പം BS6 ആയതോടുകൂടി ഇതിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മാറ്റം ഈ ഒരു ബൈക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടൂണിങ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിൽ അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിനിൽ നിന്നും കിട്ടാവുന്നതിൽ മാക്സിമം മൈലേജ് ഊറ്റി പിഴിഞ്ഞ് തരിക എന്നുള്ള ഒരു രീതിയിലാണ് ഇതിനെ ഹീറോ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവർ കുറച്ച് സ്മാർട്ട് ടൂണിങ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ബാക്ക് വീലിൽ എത്രത്തോളം ലോഡുണ്ട് എന്നുള്ളതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഫ്യൂലിംഗ് കൊടുക്കുന്നത് എഞ്ചിനിലേക്ക്. അതായത് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു 85 km/L ആണ്. അപ്പോൾ ആ അത്രയും മൈലേജ് തന്നെ നമുക്ക് നിങ്ങൾ സിംഗിളായിട്ട് അധികം വെയിറ്റ് ഒന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാവുന്ന. അതല്ല നിങ്ങളുടെ ബാക്കിൽ ഒരു പില്ലണുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി ഹെവി ലോഡ് ക്യാരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോവർ റെസിൽ നിങ്ങൾക്ക് മാക്സിമം ടോർക്ക് തരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ മൈലേജ് ഒരു ചെറിയ ഡ്രോപ്പ് ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ അധികം സ്ട്രഗ്ലിംഗ് ഇല്ലാതെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്ലെവർ ടെക്നോളജീസ് ഈ ഒരു FI എഞ്ചിനിലേക്ക് ഹീറോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഇതിൻ്റെ i3S ടെക്നോളജി. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഇവിടെ ഒരു i3S ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. നമ്മൾ ഇത് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡിൽ കൂടുതൽ നിങ്ങളുടെ വണ്ടി ഐഡിൽ സ്റ്റേറ്റിൽ ഓൺ ആയി കടന്നു കഴിഞ്ഞാൽ തന്നെ എഞ്ചിൻ കട്ട് ഓഫ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒരു വിഷയമില്ലാതെ ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ഇനി ഒരു ബൈക്കിൻ്റെ പവർ ഫിഗേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 7.9 BHP 8000 RPM അതുപോലെ തന്നെ ഒരു 8 Nm ടോർക്ക് 6000 RPM ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഏർലി ആയിട്ട് തന്നെ ആക്സസിബിൾ ആണ്. അതായത് ഇതിൻ്റെ ഈ വണ്ടിക്ക് വെറും 4 gear മാത്രമേ വരുന്നുള്ളൂ. അതിനകത്ത് ഒരു ചെറിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ ഉള്ള ബൈക്കുകളെല്ലാം തന്നെയും ഒരു 5 gear വരുന്നത്. പക്ഷേ ഈ ഒരു ബൈക്കിന് മാത്രം 4 gear. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലെ സ്പീഡെന്ന് പറയുന്നത് ഒരു 60 ആയിരിക്കും ഒരു കംഫർട്ടബിൾ ക്രൂയിസിങ് സ്പീഡായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൽ മണ്ടയിലേക്കും വണ്ടി പോകും പോകത്തില്ല എന്നല്ല, പക്ഷേ എഞ്ചിൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു നോയ്സ് നമുക്ക് കേൾക്കും. ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ നമുക്ക് സീറ്റിലും അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിൻ്റെ സൈഡിലേക്കും അനുഭവിക്കാനും പറ്റും. പക്ഷേ നമ്മുടെ ഫുട്ബാക്കിലും ഹാൻഡിൽ ബാറിലും ഒട്ടും തന്നെ വൈബ്രേഷൻസ്
വരുന്നുമില്ല. ഇനി ഇതിൻ്റെ ഒരു പവർ ഡെലിവറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലീനിയറാണ്. അതായത് തുടക്കത്തിൽ നമുക്ക് നല്ല ഒരു ടോർക്ക് ഫീൽ കിട്ടും. അതായത് നിങ്ങൾ ബാക്കിൽ പില്ലണുണ്ടോ നിങ്ങൾ ഇരിക്കുന്ന സമയത്തോ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ തന്നെ വണ്ടി വലിക്കുന്നതാണ്. പിന്നെ ഗിയറിംഗ് എല്ലാം തന്നെ വളരെ ഷോർട്ടാണ്. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ മാറി ടോപ്പ് ഗിയറിലെത്തും. ടോപ്പ് ഗിയറിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിക്ക സിറ്റുവേഷൻസിലും അത് ഡൗൺ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. അതായത് അതുപോലെ വണ്ടി സ്ലോ ആകുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഗിയേഴ്സ് ഡൗൺ ചെയ്യേണ്ട ഒരു ഇത് വരുന്നുള്ളൂ. അല്ലാണ്ടുള്ള മിക്ക ചെറിയ കയറ്റങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ട്രാഫിക് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ടോപ്പ് ഗിയറിൽ തന്നെ ഈ വണ്ടി മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അതാ ഒരു എയർലി ടോർക്ക് ഡെലിവറിയുടെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നി. പിന്നീട് തന്നെ നിങ്ങളൊരു 60+ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും. അതായത് വണ്ടി അങ്ങോട്ട് പെട്ടെന്ന് വലിച്ചു കയറില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വണ്ടി സ്പീഡ് എടുക്കത്തില്ല. അതിന് തന്നെ ഒരു ഒരു മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ട്. ആ ഒരു സമയം എടുത്ത് പയ്യെ മാത്രം ലീനിയറായിട്ട് ഇത് ആ ഒരു സ്പീഡിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ലോ ആൻഡ് മിഡ് റേഞ്ചുമാണ് ഇതിൻ്റെ അടിപൊളി പവർ കോൺസെൻട്രേറ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത്. ടോപ്പൻ്റെ എന്നുള്ളതൊന്നും നിങ്ങൾ ഇതിൽ ചിന്തിക്കുക വേണ്ട. എന്നാൽ കൂടി നമ്മൾ തിരിച്ച് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പയ്യെ ടൈം എടുത്ത് ഒരു 90 വണ്ടി കയറും. അതിനപ്പുറത്തേക്ക് കയറ്റാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള റോഡുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഇവിടെ ഇല്ല. ഹൈവേ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു 100 വരെയൊക്കെ കഷ്ടിച്ച് ടച്ച് ചെയ്യാൻ പറ്റിയിരിക്കും. പിന്നെ FI ആയതോടുകൂടി തന്നെ വണ്ടി കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. സൗണ്ടും കുറച്ചൊരു സ്മൂത്തായി. എഞ്ചിൻ്റെ ഭാഗത്തുനിന്നും എഞ്ചിൻ നല്ല സ്മൂത്തും കുറച്ചും കൂടി റെസ്പോൺസീവ് ആയിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് നമുക്കിപ്പോൾ ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഐഡ്ലിംഗ് സൗണ്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം ബേസൊക്കെ ഉള്ള ഒരു ടിപ്പിക്കൽ സ്പ്ലെൻഡർ എക്സോസ്റ്റ് നോട്ടാണ്. പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറോ സ്പ്ലെൻഡർ പ്ലസിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ എന്ന് പറയുന്നത്. നമുക്കൊരു ഡ്യുവൽ റൗണ്ട് അനലോഗ് മീറ്ററാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇടത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് സ്പീഡോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഓഡോമീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു വാർണിംഗ് ലൈറ്റ് ഉണ്ട്. അതായത് നമ്മുടെ സൈഡ് സ്റ്റാൻഡ് വാർണിംഗ് ലൈറ്റ് ആണ്. നമ്മൾ സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കത്തിക്കിടക്കും. അല്ലാണ്ട് ഇതിൽ കട്ട് ഓഫ് കാര്യങ്ങളോ ഒന്നും തന്നെ ആയിട്ട് വരുന്നില്ല. ജസ്റ്റ് ഈ ഒരു വാർണിംഗ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് i3s ഒരു ലൈറ്റ് വരുന്നുണ്ട്. അത് ഓഫ് ഓണോ ആണെന്നുണ്ടെങ്കിലും നമുക്കത് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നീട് വലത് സൈഡിലേക്ക് വരാണെങ്കിൽ നമ്മുടെ ഒരു ഫ്യൂൽ ഗേജ് ആണ് വരുന്നത്. പിന്നെ അതിന് താഴെയായിട്ട് ന്യൂട്രൽ. പിന്നെ ഇത് FI എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എഞ്ചിൻ മാൽഫങ്ഷൻ്റെ ഒരു സ്വിച്ചും വരുന്നുണ്ട്. പിന്നെ ഹൈ ബീം ലോ ബീമിനുള്ള ആ ഒരു വാർണിംഗ് ലൈറ്റും വരുന്നുണ്ട്. പിന്നെ അതിന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രലായിട്ടാണ് നമ്മുടെ കീ അസംബ്ലി വരുന്നത്. രണ്ട് സൈഡിലായിട്ട് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ലൈറ്റ്സും കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിനി ആരൊക്കെ വാങ്ങണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ക ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കാണ്. അതായത് നിങ്ങൾക്കൊരു ഫസ്റ്റ് ബൈക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ ബൈക്ക് പഠിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബൈക്കാണ് നമ്മുടെ ഹീറോ സ്പ്ലെൻഡർ. പിന്നീട് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിറ്റി, അതായത് എന്നും ജോലിക്ക് പോകുന്നവർ, എന്നും കോളേജിലേക്ക് പോകുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കൊണ്ടു നടക്കാൻ വേണ്ട ഒരു ബൈക്കാണ് ആവശ്യമെങ്കിൽ അതിലും ഏറ്റവും ഉതകുന്ന ഒരു ബൈക്കാണ് നമ്മുടെ ഹീറോ സ്പ്ലെൻഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർവീസ് ചാർജസും വളരെ കുറവാണ്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ മൈലേജാണ്. 85 km/L ആണ് ഇതിൻ്റെ മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. എങ്ങനെ പോലും നിങ്ങൾക്ക് ഇതിൽ 80 അടുപ്പിച്ചോ അല്ലെങ്കിൽ അതിന് മണ്ടയ്ക്കോട്ടെ കിട്ടാനും പോകുന്നു. അപ്പോൾ ഫൈനലി നമുക്ക് ഇതിൻ്റെ പ്രൈസ് നോക്കാം. അതായത് ഈ ഒരു BS6 മോഡൽ സ്പ്ലെൻഡർ പ്ലസിൻ്റെ ഓൺ റോഡ് കേരള പ്രൈസ് എന്ന് പറയുന്നത് 85,000 രൂപയാണ്. ഇത് പത്തനംതിട്ടയിലെ പ്രൈസാണ്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. എന്നാലും ഒരു 80-90 ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ ബൈക്ക് എങ്ങനെ പോലും വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി പർച്ചേസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മിക്ക സ്കൂട്ടേഴ്സ് പോലും ഇപ്പം 100,000 രൂപയ്ക്ക് അടുത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും മൈലേജ്, ഇത്രയും കംഫർട്ട്, ഇത്രയും ചീപ്പ് ടു മെയിൻറ്റെയിൻ ആയിട്ടൊരു ബൈക്ക് ഈ ഒരു വിലയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹീറോ സ്പ്ലെൻഡർ പ്ലസ് BS6നെ പറ്റിയിട്ട് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത് ബ്ലസൻ മാത്യുവിനോടാണ്, അതായത് ഈ ഒരു ബൈക്കിൻ്റെ ഓണർ. അപ്പം ഈ ഒരു സ്പ്ലെൻഡർ പ്ലസിനെ പറ്റിയിട്ടുള്ള ഓണർഷിപ്പ് ഒപ്പീനിയൻ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളിയോട് നേരിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവിടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്പ്ലെൻഡർ പ്ലസിനെ പറ്റി അറിയാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബൈക്കിൻ്റെ എക്സ്ക്ലൂസീവ് പിക്ചേഴ്സും മറ്റും കാണാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലായിട്ടുള്ള വണ്ടി മലയാളം എന്നുള്ള പേജ് ഒന്ന് ഫോളോയും ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വേറെ വണ്ടിയുണ്ട് കാണണം വരെ. ദിസ് ഇസ് മിനിജി സാനിയ.